Thank you.
ആദ്യം നവരാത്രി കേരളം പറ്റി പുറത്തോട്ട് പറഞ്ഞിട്ട് രണ്ടുമൂന്ന് ദിവസം അവതരിപ്പിക്കുക. നവരാത്രി ഉത്സവത്തിനെ പറ്റിയോ നവരാത്രി കേരളം പറ്റിയോ തിരുവനന്തപുരത്ത് താമസിക്കുന്ന പ്രത്യേകിച്ചൊന്നും പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. നവരാത്രി ഉത്സവം നമ്മൾ സാധാരണയായിട്ട് കഴിഞ്ഞ മാസം പത്താറുകളിൽ 9 ദിവസമായിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അതുകൂടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ നവരാത്രി മണ്ഡലത്തിൽ നവരാത്രിയിലായിട്ടുള്ള പ്രാധാന്യം പ്രത്യേകിച്ചുണ്ട്. 9 ദിവസം കീർത്തനങ്ങളാണ് നവരാത്രി കീർത്തനങ്ങളൊക്കെ പ്രസിദ്ധി കിട്ടിയിട്ടുള്ളത്. നവരാത്രി ഉത്സവം തന്നെ ഇവിടെ 1839 സ്വാതന്ത്ര്യ മഹാരാജ മണ്ഡലം പഠിച്ച് ഇവിടെ ആരംഭിച്ചതായിട്ടാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. അതിന് മുമ്പുണ്ട് 14 വർഷമാണ് ചിരച്ചുകൊണ്ടത്. 14 വർഷത്തിൽ നിന്ന് സരസ്വതി വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് 9 ദിവസവും പൂജയും സംഗീത സദസ്സ് നൃത്തം എല്ലാ പരിപാടികളും കഴിഞ്ഞ് 10ാം വർഷം വിജയശേഷം കഴിഞ്ഞ് സരസ്വതിയും യാത്രയപ്പം ഉണ്ടായി. അതാണ് നമ്മുടെ നവരാത്രിയിലെ സാധാരണമായിട്ട് കാണുന്നത്. നവരാത്രി ഉത്സവത്തിനായിട്ടുള്ള കീർത്തനങ്ങൾ 9 കീർത്തനങ്ങളും മഹാരാജാവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ 9 കീർത്തനങ്ങളിൽ 6 എണ്ണം സ്വാരസ്വതീപരമായിട്ടുള്ള കീർത്തനമായിട്ടും ബാക്കി ഒരു 3 എണ്ണം ദുർഗാപരമായിട്ടുള്ള കീർത്തനമായിട്ടാണ് അദ്ദേഹം ഉപസിച്ചിരിക്കുന്നത്. 9 എണ്ണവും മഹാരാജാവിടെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് എല്ലാവരും മഹാരാജാവിൻ്റെ കീർത്തനം. പക്ഷേ ചെറിയൊരു അഭിപ്രായം വെച്ചാലും ചരിത്രകാരന്മാർ പറയുന്നുണ്ടാണ് വേറെ സരസ്വതിയെ ഇവിടെ കൊണ്ടിരിക്കും. അത് സരസ്വതി ദേവിയെ തന്നെ ക്ഷണിച്ചു 9 കീർത്തനം ഒരാളെ ഇടയ്ക്കൊരു 9 ആദ്യം 1 ആറെണ്ണം പിന്നെ 3 എണ്ണം ദുർഗാപരമായിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു സംശയത്തിന് അത് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ 9 ദിവസം 3 ദിവസമായിട്ട് വീതിച്ച ലക്ഷ്മി സരസ്വതി പാർവതി അങ്ങനെ 3 കീർത്തനം ഓരോ ദേവിയെ സ്തുതിച്ച് അങ്ങനെയുള്ള രീതിയിലില്ല. നവരസങ്ങളുടെ പ്രാധാന്യം കൂടെ അതിനനുസൃതമായിട്ടുള്ള രാഗങ്ങളിലാണ് കീർത്തനങ്ങൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ചെറിയ സംശയങ്ങൾ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും വലിയപ്പോഴും ചോദ്യമില്ല. ഈ കീർത്തനങ്ങളെല്ലാം മഹാരാജാവ് വെച്ചത് തന്നെ അന്നത്തെ കാലത്ത് വേറെ 100 കൊല്ലത്തിന് മുമ്പ് ശേഷം പറയാം 1972 ആ കാലഘട്ടത്തിൽ തന്നെ ഈ നവരാത്രിക്കുന്ന ഇതേ രീതിയിൽ പ്രചാരം ഉണ്ടായിരുന്നു തന്നെയാണ്. അത് ഈ നവരാത്രി കീർത്തനങ്ങളിൽ 6 കീർത്തനം സരസ്വതിപരമായിട്ടുള്ള കീർത്തനത്തിൽ ഇവിടെ 3 കീർത്തനം സാഹിത്യങ്ങളും ഇതുമുണ്ടായിട്ട് വന്നിട്ട് 3 ബാക്കിയുള്ള 3 കീർത്തനത്തിൽ ചുരുക്കട്ട് സാധനങ്ങൾ നൃത്തത്തിന് അനുയോജ്യമായിട്ടുള്ള സംഭവം വെച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 കീർത്തനവും ശങ്കരാപുര രാഗത്തിലും 1 ആദ്യത്തെ 2 കല്യാണരാഗത്തിലുമായിട്ട് വരുന്നുണ്ട്. ഈ 2 കീർത്തനവും വിശേഷപ്പെട്ട എന്താണെന്ന് പറഞ്ഞാൽ ആ 2 കീർത്തനത്തിൽ നവരാത്രിയെ പറ്റി മഹാരാജാവ് ചർച്ച പരാമർശിക്കുന്നുണ്ട്. നവരാത്ര ഉത്സവേ ആമോദിത എന്ന ചരണത്തിൽ കാഴ്ചയും ചേർത്തിട്ടുണ്ട്. അതേപോലെ 2ാമത്തെ കല്യാണി കീർത്തനം ജനങ്ങൾക്ക് നവരാത്രി ഉത്സവത്തിൽ സന്തോഷം കൊടുക്കുന്ന എന്നുള്ള രീതിയിൽ ചേർത്തുണ്ട്. ആ 2 കീർത്തനത്തിലും പത്മാവതിയിൽ മഹാരാജാവിൻ്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള കീർത്തനമായിരിക്കാം എന്നും പറയുന്നുണ്ട്. 3ാമത്തെ കീർത്തനമാണ് നമ്മുടെ ശാവേരി രാഗത്തിലുള്ള ദേവീപാവനെ കീർത്തനം. ദേവീപാവനെ കീർത്തനം വളരെ വിശേഷപ്പെട്ട കീർത്തനം. മറ്റേ കീർത്തനം വിശേഷം കുറവൊന്നുമില്ല. ശാവേരി സദാ സുമംഗലി സദാ സുമംഗളരായി എന്നൊക്കെ പറയും. ആ കീർത്തനത്തിൽ നമ്മുടെ ഈ സഭയുടെ 75ാമത്തെ വാർഷികത്തിൽ മംഗളദായകമായ രീതിയായിട്ട് ഇരിക്കട്ടെ എന്നാണ് തെരഞ്ഞെടുത്ത് അത് അവതരിപ്പിക്കാവുന്ന പരിപാടിയാണ്. ദേവിക്ക് വരവ് പാടാനും ഒക്കെ വളരെയധികം പ്രയോഗത്തിൽ കാണുന്ന ഒരു രാഗമാണ് ദേവീപരമായിട്ട്. Thank you.
மூணாவது சத்திரம் சத்ரோத்சவம் சாவேரி போய் அவர்களுக்கு நாலாவது திவசம் அஞ்சாவது திவசம் ஆறாவது திவசம் உள்ள சரஸ்வதி மூணு சொற்கட்டு சவம் அவர்கள் ஒத்தையிடுறாங்க. ஆறாவது சத்திரம் தோடியில் வருகிறது பாரதிய மனமவாழ்ந்தோம் Thank you.
ശുദ്ധ സാമീരിലെ ജനനി പാടി സദാ ആ കീർത്തനം കുറച്ച് ചെറുതായാലും താളത്തിൽ ഗതിയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കാം. Thank you.
ഭക്തിയും
ഇതിൽ ഏത് വിധമായിട്ടുള്ള ഭക്തിയെ നമുക്ക് ആചരിക്കാമെന്നുള്ള കാര്യമാണ് ഈ ശ്രോതാണം. നമ്മുടെ ആയിട്ടുള്ള മനുഷ്യൻ്റെ ആയിട്ടുള്ള ജന്മം തുടങ്ങിയുള്ള നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയാണ്. കുട്ടി ജനിച്ചത് മുതൽ കുട്ടി ജനിക്കാറുണ്ട് അമ്മമാരുടെ ധാരാളം പാട്ടുകൾ കേട്ടുകൊണ്ട് ഭക്തിപരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നു, ശ്രവണം കേട്ട് അത് അങ്ങനെ ഭക്തി ആദ്യം തന്നെ കുട്ടിക്ക് വിളിക്കുകയാണ്. അത് കേൾക്കണമെന്ന് പറയുമ്പോൾ നാമം ചൊല്ലുന്നതും ശ്ലോകങ്ങൾ പറയുന്നതും ജപങ്ങൾ ചെയ്യുന്നതെല്ലാം കീർത്തനം എന്നുള്ള പ്രതീക്ഷയാണ്. സ്മരണം ഇതൊക്കെ കുറെ കുറെ പ്രായിട്ടിരുമ്പോൾ തന്നെത്താനെ ആലോചിക്കാൻ തുടങ്ങും, ഓർമ്മിക്കാൻ തുടങ്ങി. സ്മരണം സ്മരണം എന്ന് പറയുന്നു. അത് പാലാമത്തായിട്ട് പറയുന്നത് നമുക്ക് പാദസേവനം. പാദസേവനം ഭക്തന്മാരെ കാണുന്നത്, ഭക്തന്മാരെ സേവിക്കുന്നു, അതുപോലെ ഭക്തിപൂർവമായിട്ട് ഭഗവാനെ സേവിക്കണം എന്നുള്ള മനസ്സിലായിട്ട് പാദസേവനം. പിന്നെ അർച്ചനവും വന്ദനവും ചേർന്ന് പോകും. അർച്ചനം എന്ന് പറയുമ്പോൾ പുഷ്പം കൊണ്ടുള്ള അർച്ചിക്കുന്നത്, വന്ദനം നമസ്കരിക്കുന്നതും, അടുത്തത് ദാസ്യം എന്ന് പറയും. ദാസ്യം എന്ന് പറയുന്ന ഈശ്വരൻ്റെ ഒരു ദാസനായിട്ട് തന്നെ നമ്മൾ കരുതി ജീവിക്കുന്നത്. നമ്മുടെ രാജാക്കന്മാരൊക്കെയാണ് പത്മനാഭ ദാസൻ, പത്മനാഭന്റെ ദാസനായിട്ടുള്ള ദാസ്യം എന്നുള്ളൊരു കാലത്തോടെ കേട്ടുകൊണ്ട് അത് വായിക്കാമെന്നു. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ദാസൻ സഖ്യം. സഖ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഒരു സ്നേഹിതനെ പോലെ നമ്മൾ മനസ്സിൽ കരുതി അതുപോലെ ബന്ധമാകുക. അങ്ങനെ വരികാത്ത ഒരു സ്നേഹിതമായിട്ട് നമ്മൾ അംഗീകരിക്കുക. അതുപോലെ ഈശ്വരൻ പുരാണത്തിൽ അർജുനനുണ്ട്, അതുപോലെ തമിഴ് നായന്മാരുടെ കാര്യത്തിൽ സുന്ദരർ എന്നുള്ള അദ്ദേഹം ഭഗവാനെ സ്വന്തം സഖാവായിട്ട്, ശിവനെ സ്വന്തം സഖാവായിട്ട് കൊണ്ടുവന്ന ഇത് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അതിനകത്ത് ഒന്നിലേറ്റവും പറഞ്ഞാൽ ആത്മനെ വിവേകനം എന്ന് പറയുന്നത്, അതായത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ദേഹവും വീടും നമ്മുടെ മനസ്സും സകലതും ഈശ്വരനിലേക്ക് അർപ്പിക്കുക. അതോടുകൂടി തന്നെ എല്ലാ ജീവജാലങ്ങളും ഈശ്വരമയമാണ്, ഈശ്വരൻ തന്നെയാണ് ഉള്ളത്, നമ്മളും ഈശ്വരൻ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ആത്മനിർവൃതി നേടിയിരിക്കുന്നത് ആത്മനിവേദനം. ഇതിലെല്ലാം കൃഷ്ണമച്ച മഹാരാജ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കേട്ട് ആസ്വദിക്കാൻ പ്രത്യേക സമയമാണ്, വായിക്കാനും സമയമാണ്. കാരണം ഈ പാദസോതിരാഗത്തിലുള്ള നാലാമത്തെ ആയിട്ട് പറയുന്ന പാദസേവനത്തിലുള്ള കൃഷ്ണ പത്രകാക്ഷതവ കൃഷ്ണം വായിക്കാൻ ഈ പാദസേവനം എന്ന് പറയുമ്പോൾ ഒരു കീർത്തനം തോഷപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമ പാദപാദേ ചിത്തോടും ഏറെ സ്വാമി. ഈ പാദസേവനം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയും മറ്റേ കാല് പിടിച്ചാലേ കാര്യം നടത്തുന്നുള്ളൂ എന്ന് പറയും. കാൽക്കൽ മുകളിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന പോലെ ഈശ്വരനെയോ ദേവിയുടെയോ പാദങ്ങളെ പാദപത്മം എന്ന് പറഞ്ഞാണ് നമ്മൾ സങ്കല്പിച്ച് നമസ്കരിക്കുന്നത്. അതുപോലെ രീതിയുള്ള രീതിയിൽ തന്നെ ഈ കീർത്തനത്തിന് പറയുന്നത് പാദത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പാദങ്ങളുടെ വിശേഷത്തെ കൂടി ഈ നമ്മുടെ ഈ പറയുന്ന ഈ കീർത്തനത്തിൽ പറയുന്നുണ്ട്. Thank you.
തോടി ആളുകളിലുള്ള രണ്ടാമത്തായിട്ട് പറയുന്നത് അഞ്ചാമത്തായിട്ട് പറയുന്നത് അർത്ഥം ആരാധയാമി എന്ന് പറഞ്ഞ ബലഹേരി രാഗത്തിലെ നിർഭവം പല വിശേഷപ്പെട്ട യുദ്ധത്തിൽ മോഹൻ പ്രത്യേകിച്ച് പറയാൻ പറയാൻ സമയം അങ്ങനെയൊക്കെ കൊണ്ട് യുദ്ധങ്ങളിൽ സാഹിത്യത്തിൻ്റെ ഭംഗി മഹാരാജയുടെ എത്രത്തോളം ഭക്തിയോടുകൂടി അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേട്ട് അനുഭവിക്കുമ്പോഴേ പറ്റത്തുള്ളൂ. അതിൽ ഈ അനുഭവിച്ച് വായിക്കാമെന്നുള്ള ഒന്നും ഇന്ന് ഒപ്പം ചെയ്തിട്ടില്ല. അടുത്ത വന്ദനം എന്ന് പറയുന്ന വേഗത രാഗത്തിനൊരു ദുഃഖമാണ് വന്ദേദേവരേതാണ്. ഏഴാമത്തായിട്ട് പറയുന്നത് ദാസ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരൻ്റെ ദാസനായിട്ട് സംഘടിപ്പിച്ച ഭക്തിപൂർവമായിട്ട് പെരുമാറും തോന്നി ദാസ്യം മഹാരാജാവ് പ്രതാപദാസനായിരുന്നു അത് മാത്രമല്ല. ഇതുപോലെ ഇത് തന്നെ വളരെ ഉദാഹരണ ഗ്രന്ഥങ്ങളുണ്ട്. ദാസൻ ചെയ്തിട്ടുണ്ട്. ചാരാസ്വാമി ശ്രീരാമൻ്റെ ദാസനായിട്ട് തന്നെ എടുത്തോളന്ന് പറയും. പിന്നെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് ഈശ്വര അത് തെരുകാണുന്നത് ആർക്കും കാര്യം അല്ലാത്ത അതായത് എന്നെ ഒരു സർവൻ്റെ പോലെ ഒരു വൃത്തിയെ പോലെ എന്നെ സ്വീകരിച്ചോളും എന്ന് ശ്രീരാമനോട് കാരാസ്വാമി പറയുന്ന പോലെ കാണത്തിട്ട് അതേപോലെ നമ്മുടെ മഹാരാജാവെ ഇതിലെ ഈ ദാസ്യമുള്ള രീതിയിൽ ഇപ്പോഴത്തെ ആഹിരി രാഗത്തിലുള്ള ക്ഷേത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിൽ സാഹിത്യ ഭംഗി വളരെ വിശേഷപ്പെട്ട ഏതുപോലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വായനയോട് നമ്മൾ ഇത് എന്തെല്ലാമോ അവിടെ ചെയ്യുന്നത് ഇതെല്ലാം അവിടുത്തെ ഭക്തനായിട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചോളാം എന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം മണക്കുന്നു, എന്തെല്ലാം കൂടുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം ഭക്ഷിക്കുന്നു, അതുപോലെ ഞാൻ എന്തെല്ലാം ഇതെല്ലാം ഒരു ദാസനായിട്ട് നമ്മളൊക്കെ അർപ്പിക്കുകയാണ് സാധാരണയായിട്ട് ഒരു യജമാനോടുകൂടി ബുദ്ധിന് എത്രത്തോളം നന്ദി പോകും ശ്രദ്ധാപൂർവം സേവനം ചെയ്തിരിക്കുന്നു അതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ദാസ്യത്തെ ഉദ്ദേശിക്കുന്നത് ആഹിജാത്തിൽ Thank you.
അടുത്തതിൽ എട്ടാമത്തെ സഖ്യം മുഖാരിരാഗത്തിൽ ഭഗവതി വിശ്വാസോസിനെ നദീകർമ്മമാകട്ടെ ധനസഞ്ചരണമാകട്ടെ യുദ്ധമാകട്ടെ ഇതിലെല്ലാത്തിനും നിർഭയനായിട്ടും നിരപായനായിട്ടും നീരപായനായിട്ടും ഞാൻ അതിൽ പ്രവേശിക്കുന്നതിനുള്ള ശക്തി അവിടുന്ന് തരും എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന രീതിയിൽ പറയുന്നു. അതിൽ വേറെ ഉപകൂടായിട്ട് പറയുമ്പോൾ ചില കഥകളെല്ലാം പറയുന്നത് പഞ്ചപാണ്ഡവന്മാരെയായിട്ടും ഉദ്ധവൻ അതുപോലെ തന്നെ അക്കൂരൻ ഇവരെയെല്ലാം ഈശ്വരൻ്റെ ഐത്തിരി കൊണ്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ നല്ലവണ്ണം നിർവഹിച്ചു പോകുന്നു, മോശം പ്രാർത്ഥിക്കുന്നു, പക്ഷെ സൗകര്യമായി തീരുന്നു. അദ്ദേഹത്തിൽ പറയുന്നത് ഒടുവിൽ പറയുന്നതായിട്ടുള്ള ആദ്യനിവേദനത്തിലേക്ക് പോയി ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യനിവേദനത്തിൽ നാദനാമഗ്രഹത്തിലാണ് ദേവദേവ കൽപ്പയാതി എന്ന് പറയുന്നത്. ഭക്തി എന്നുള്ള പദത്തിന് തന്നെ ഒരാചാര്യൻ അർത്ഥം പറയാനായിട്ട് വിഭക്തിയെ ആദ്യം പറഞ്ഞിട്ട് ഭക്തിയെ പറയുന്നുണ്ടായിരുന്നു. ഭക്തി മനസ്സിലാകണം എന്നില്ല, പക്ഷെ വിഭക്തി നമുക്ക് മനസ്സിലാകും. ഞാൻ എൻ്റേത് എനിക്കായിക്കൊണ്ട് ഞാനായിക്കൊണ്ട് എനിക്ക് വേണ്ടിക്കൊണ്ടല്ല, ഇതല്ലാത്തതല്ല ഭക്തി. വിഭക്തി അല്ലാത്തതും ഭക്തി. ഇപ്പൊ ഞാൻ മാത്രമായിട്ട് നിൽക്കുന്നവരും അദ്വൈതം അച്ഛൻ പറഞ്ഞതുപോലെ അദ്വൈതം എന്നുള്ള സാരം അല്ലേ. ഇതില് ഈ ആത്മനിവേദനത്തിന്റെ ഈ പറയുമ്പോൾ രണ്ട് മൂന്ന് പുരാണങ്ങളെ പറ്റി ഒരു ചെറിയൊരു പരാമർശമുണ്ട്. വാമനാവതാരത്തിൽ വാമനൻ മഹാബലി ശരിക്കൽ വന്ന് ഭിക്ഷയാചിക്കാൻ വന്നതും ആ സമയത്ത് മഹാബലി എന്തു വേണമെങ്കിലും തരാം എന്ന് സ്വന്തം ഗ്രാമത്തിൽ പങ്കുകൊണ്ട് പറയുന്നതും അദ്ദേഹത്തെ വിക്രമണമാണെന്ന് രണ്ട് കാലുകൊണ്ട് സ്വർഗവും ഭൂമിയും പാടങ്ങളും എല്ലാം എടുത്തിട്ട് മൂന്നാമത്തെ കാലിലൊക്കെ എവിടെ ആ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ മഹാബലി പറഞ്ഞു ശരി എന്നെ തന്നെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കാലം അങ്ങനെ മഹാബലിയെ ഒറ്റ പാതാളത്തിൽ താഴ്ത്തി എന്നൊരു എന്നാൽ അദ്ദേഹത്തിന് മോശമാണ് കൊടുത്തതെന്നാണ് മഹാബലിയോട് പറഞ്ഞത്. അത് യുധിഷ്ഠിരൻ്റെ ബ്രഹ്മപുത്രരുടെ രാജസൂയജാതകത്തിൽ അഗ്രിയ പൂജ ശ്രീകൃഷ്ണൻ
ഉൾക്കൊള്ളുന്നു. ആ അഗ്നിപൂജ വളരെ ചാതുര്യമായ രീതിയിൽ യുധിഷ്ഠിരൻ നടത്തുന്നു. അഗ്നിപൂജ സ്വീകരിക്കുന്നു ആദ്യത്തിന് പ്രധാനമായിട്ടുള്ള രീതി മഹാരാമ. അത്രയും ചെയ്ത ഭഗവാൻ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുള്ള ഇല എടുത്ത് അവിടെ ശുദ്ധാർത്ഥമുണ്ടായിരുന്നു. പറയുന്നത് ഞാൻ അവിവേകമായിട്ട് പലതും ചെയ്ത് കാണും, പലതും പറഞ്ഞു കാണും. അതല്ല, ഏത് ഊർജിത്തമോ അത് അങ്ങോട്ട് സ്വീകരിച്ചോളുക. ഞാൻ ഒരു സേവകനാണെന്നുള്ള രീതിയിൽ അതെടുത്ത് അത് സ്വീകരിച്ചോളുക എന്ന് പറഞ്ഞ് കീർത്തനത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നുണ്ട്. Thank you.
അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതോടുകൂടി തന്നെ ഞാനും അതേ രീതിയിൽ അങ്ങോട്ട് പറയുകയാണ്, ഉചിതമല്ലാത്തതും ഉചിതമല്ലാത്തതും ഉചിതമായതും എല്ലാം കൂടെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പൊതുജനങ്ങളെല്ലാം സ്വീകരിച്ച് അവസാനിപ്പിക്കുന്നു. ഈ നവരാത്രി ദിവസവും നവമി ദിവസത്തെ പറ്റി ഓരോന്ന് രണ്ടര മണിക്കൂർ പാടാനായിട്ടും നമ്മൾ സാധാരണ സംഗീത സദസ്സിൽ ഓരോ നവരാത്രിക്കും ഗാനം കീർത്തനം നിറം സ്വരം ഇങ്ങനെ ധാരാളം എലാബറേറ്റായിട്ട് പാടാനുള്ള അവകാശമുള്ള കീർത്തനങ്ങളുണ്ട്. പലകാര്യങ്ങളും പറയുന്നതിന് വേണ്ടി കുറേയൊക്കെ എഴുതി ശരിപ്പെടുത്തി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് തുടർന്ന് വിതരണം ചെയ്യും. നോക്കി മനസ്സാക്കാൻ നമ്മൾ പത്രിക വന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നവവിധ കൃത്യമാതൃ വിന്യാസ്പദമാക്കി ഈ പ്രത്യേക പരിപാടി ഇവിടെ അവതരിപ്പിച്ചത് വീണ വിദ്വാൻ ശ്രീ പി ഹരിഹര അയ്യർ. അദ്ദേഹത്തിന് ഇന്നേക്ക് 75 വർഷത്തെ പരിചയമാണ് ഈ രംഗത്ത്. 75 സംഗീതസഭയ്ക്ക് 75 വയസ്സ്, അദ്ദേഹത്തിൻ്റെ വീണസഭയ്ക്ക് 75 വയസ്സ്. അതുപോലെ തന്നെ സ്വാതിനാഥ മഹാരാജാവിൻ്റെ ആസ്ഥാന വിദ്വാനായിരുന്ന പാലക്കാട് പരമേശ്വര ഭാഗവതരെ ശിഷ്യവരുടെപ്പെട്ട ആളാണ് അദ്ദേഹം. പാലക്കാട് പരമേശ്വര ഭാഗവതരുടെ ശിഷ്യൻ ശുചീന്ദ്രൻ പത്മനാഭ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിൻ്റെ മകൻ തിരുവനന്തപുരം പരമേശ്വര ഭാഗവതർ ആ പരമ്പരയിൽ വരുന്നു. അതിനുശേഷം ഇന്ന് നമ്മുടെ മുമ്പിലിങ്ങനെ അവതരിപ്പിച്ച ശ്രീ പി ഹരിഹര അയ്യർ സ്വാതിരുന്നാൾ പരമ്പരയിൽ അതിൽ തന്നെ ആ വിദ്വാൻ പരമ്പരയിൽ തന്നെ പെട്ടയാളാണ്. അദ്ദേഹത്തോടൊപ്പം വീണ വായിച്ചത് ഹരിഹര അയ്യർ സാറിൻ്റെ മകൻ ഡോക്ടർ ശ്രീമൂലനാഥൻ, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ. വളരെ അപൂർവമായി കാണുന്ന മൂന്ന് തലമുറകളുടെ ഒരു സംഗമമാണ് നമ്മുടെ സ്റ്റേജിൽ നടന്നത്. അദ്ദേഹം സംഗീതസഭയുടെ ആജീവന അംഗമാണ്. സംഗീതസഭയ്ക്ക് ഇതിൽ അഭിമാനിക്കുന്നു. ഡോക്ടർ പട്ടാമ്പേരി രമേഷ് കുമാർ, ഗായകരത്നം പ്രൊഫസർ മാതിരിക്കര വെരിക്കുട്ടിനായർ, മൃദംഗ വിദ്വാൻ ശ്രീ ടി ആർ രാജാമൻ എന്നിവരുടെ ശിഷ്യൻ, തിരുവനന്തപുരം ശ്രീ സ്വാതിനാഥ് സംഗീത കോളേജിൽ ഗസ്റ്റ് അധ്യാപകർ, കടൽ ശ്രീ ശ്രീവരാഘവ മനോജ് സംഗീതസഭയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, മൃദംഗ വിദ്വാൻമാരായ മധുരൈ കൃഷ്ണയ്യങ്കർ, പ്രൊഫസർ പാലക്കാട് സി എസ് കൃഷ്ണമൂർത്തി, കടൽ വിദ്വാൻ ശ്രീ ആദിചന്ദ്രൻ കുമാർ എന്നിവരുടെ